ഗാതകന്റെ കുത്തേറ്റ് ഓർമ്മ നഷ്ടപ്പെട്ട മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഓർമ്മ തിരിച്ചു ലഭിച്ചപ്പോൾ ആദ്യമായി ചോദിച്ചത് ഞാൻ മരിച്ചു പോകുമോ എന്നല്ലായിരുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും ആരുണ്ട് എന്നല്ലായിരുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ മകനെ ഭരണാധികാരിയാക്കണമെന്നല്ലായിരുന്നു. മറിച്ച് ആ മഹാനായ വിശ്വാസി ചോദിച്ചത് നമസ്കാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണല്ലോ എനിക്ക് കുത്തേറ്റത്, അപ്പോൾ മുടങ്ങിയ നമസ്കാരം നിങ്ങൾ പൂർത്തിയാക്കിയോ എന്നായിരുന്നു. മോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ, എൻ്റെ കഫൻ പുടവയിൽ പോലും നീ മിതത്വം പാലിക്കുക. എൻ്റെ മയ്യത്തുമായി നടക്കുമ്പോൾ നിങ്ങൾ വേഗതയിൽ നടക്കുക. അള്ളാഹു എനിക്ക് നന്മയാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ അതെനിക്ക് വേഗം ലഭിക്കട്ടെ. തിന്മയാണെങ്കിൽ നിങ്ങൾ വഹിക്കുന്ന തിന്മയുടെ ഭാരം വേഗം ഇറക്കി വെക്കാമല്ലോ എന്ന് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു വ്യക്തി പറഞ്ഞതാണെന്ന് ഓർക്കുക. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു, മഹാസാഗരത്തിൽ വിരലുകൾ മുക്കി എടുക്കുമ്പോൾ വിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകമെന്നും ആ സാഗരത്തിൽ അവശേഷിച്ച അനന്തമായ ജലഗണങ്ങളാണ് പരലോകമെന്നും. ഉമർ റളിയല്ലാഹു അൻഹു ആ പരലോകത്തെ തിരിച്ചറിഞ്ഞ് അനന്തമായ ജലഗണങ്ങൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ, ഞാനും നിങ്ങളും എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, നാം ഈ ജലഗണത്തിന് വേണ്ടി ജീവിക്കുന്നു, അപ്പോൾ നമുക്ക് നിർഭയത്വമുണ്ടാകില്ല.